ഇവിടുത്തെ പൂജാ കാര്യങ്ങളൊക്കെ എന്ന് പറയാം, എന്തൊക്കെ പൂജകളാണുള്ളത്? പൂജ മൂന്നേറും ദുർഗാഭഗവതിക്കാണ് പൂജ. പക്ഷെ സങ്കല്പത്തിൽ രാവിലെ സരസ്വതി സങ്കല്പം, ഉച്ചയ്ക്ക് ദുർഗാ സങ്കല്പം തന്നെ, വൈകുന്നേരം ഭദ്രകാളി സങ്കല്പമാണ്. ശരി, അങ്ങനെ മൂന്ന് ഗുണങ്ങളോട് കൂടിയ സത്വരജസ്തമസോട് കൂടിയ ഭഗവതി ത്രിഗുണാത്മിക ദുർഗയായിട്ടാണ് സങ്കല്പം. ഓ ശരി. ഏതാണ് പ്രധാനപ്പെട്ട വഴിപാടുകളൊക്കെ ഇവിടെ? പ്രധാനപ്പെട്ട ഒരുപാട് ശർക്കര നേദ്യാണ്. ശർക്കര നേദ്യാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട്. ആ നേദ്യത്തിന് പിന്നിൽ ഒരു കഥ എന്ന് പറഞ്ഞാൽ, ഇവിടെ ആദ്യമായിട്ട് ദേവിയെ കണ്ട കുടുംബം, ആ കുടുംബത്തിൽ അന്ന് ശർക്കര ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം നെയ്ച്ച നേദ്യം എന്ന് പറയുന്നത് ശർക്കരയാണ്. അന്നത് കിട്ടിയിരുന്നു, അന്നത് നെയ്ച്ചിരുന്നു. ആ ശർക്കര നേദ്യമാണ് ഇപ്പോഴും പ്രാധാന്യമായിട്ട് പോകുന്നത് അല്ലേ. അതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ സുഗന്ധമുള്ള പൂക്കൾ ഇവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പുറകുള്ളൊരു ഐതിഹ്യം? അത് പണ്ടുപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൂക്കൾ ചെത്തി, തുളസി, താമര, ഇതാണ് ഇവിടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് പൂജയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ചെത്തിയും തുളസിയും താമര അല്ലാതെ മറ്റൊരു പുഷ്പവും ഇവിടുത്തെ ഭഗവതിക്ക് സ്വീകാര്യമല്ല എന്നുള്ളതാണ്. അത് ശരി, അത് ശരി. അത് ക്ഷേത്രം എത്രമാത്രം പഴക്കമുണ്ടോ അന്ന് മൂലം അറിയപ്പെടുന്നതാണ്. എന്താണ് അതിൻ്റെ പിന്നിലെന്ന് അറിയില്ല. ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, ചെത്തി, തുളസി, താമര. ഇതല്ലാണ്ട് വേറൊരു പൂവും അകത്തേക്ക് പോലും കയറ്റാൻ പറ്റില്ലെന്നാണ്. അങ്ങനെയാണ്. സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് എന്താ പറയുക, ആ ഒരു പ്രകൃതിയുടെ എല്ലാ ഫീലിങ്സും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഒരുപാട് ഒരുപാട് നല്ല ഓക്സിജൻ, പ്രത്യേകിച്ചും നല്ല ഓക്സിജൻ. എനിക്കൊന്നൊരു 12 മണിക്കൂറൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഒരു അനുഭവം ആയിരിക്കും അത്. അത് നല്ല വേനൽക്കാലത്ത് പോലും നല്ലൊരു തണുപ്പാണല്ലോ. അതെ, കാടായോണ്ടേ ഉച്ചസമയത്താണെങ്കിൽ പോലും നല്ലൊരു അന്തരീക്ഷമാണ്. അതുപോലെ പക്ഷിമൃഗാദികളൊക്കെ പലതരത്തിലുള്ള പക്ഷികളുണ്ട്. പക്ഷികൾ പക്ഷിശാസ്ത്രജ്ഞന്മാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്, പക്ഷി നിരീക്ഷകരൊക്കെ വരുന്നുണ്ട്. ഇവിടെ മാത്രം കാണപ്പെടുന്ന കുറേ പക്ഷികളുണ്ടെന്നാണ്. ശരി. അതുപോലെ തന്നെ ഇവിടെ പണ്ട് അനവധി വാനരന്മാരുണ്ടായിരുന്നു എന്നാണ്. ശരി. ഇവിടെ കാട്ടിൽ ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ്. ഹനുമാന്റെ സാന്നിധ്യം ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ വാനന്മാരുണ്ടായിരുന്നു. ഇപ്പൊ വംശാന്തം സംബന്ധിച്ച് ഒന്നുമില്ല. അതെന്താണ് അങ്ങനെ? അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ലൈൻ വന്നു, കാടിനും കാടിനും ചുറ്റും ഇലക്ട്രിക് ലൈൻ വന്നതോട് കുറെ അതിൽ കയറി പിടിച്ച്. ശരി. പിന്നെ തൊട്ടയലോക്കത്തൊക്കെ വാഴത്തോപ്പുകളൊക്കെ അനവധി ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ശല്യം കൂടിയിട്ട് വിഷം വെച്ചു കുറെ. അങ്ങനെ ഒന്നുമില്ല. ഇവിടെ എങ്ങനെ ഈ ടൂറിസ്റ്റുകളൊക്കെ വരാറുണ്ടോ? ടൂറിസ്റ്റുകൾ അനവധി ടൂറിസ്റ്റുകൾ വരാറുണ്ട്. കാരണം ഇവിടെ ഒരു ഇത്രയും ഇങ്ങനെ ഒരു കാവ് വേറെ ഉണ്ടോ ഈ പരിസരത്ത്? ഈ പരിസരത്ത് വേറെ കാവില്ല എന്നുള്ളതാണ്. ഇല്ല എന്നുള്ളതാണ്. ഇത്രയും ടൗൺ ഏരിയയിൽ ഇത്രയും വലിയൊരു കാവുള്ള ഒരു സ്ഥലം വേറെ ഇല്ല. കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. സംശയമാണ്. ഈ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ പാലിക്കേണ്ട നിയമങ്ങളോ ചിട്ടകളോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ പൊതുവായ ക്ഷേത്രാചാരങ്ങൾ ഉണ്ടല്ലോ, അത് ഇവിടെ പാലിച്ചു പോവാം. പാലിച്ചു പോവാം. പിന്നെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഈ സുഗന്ധദ്രവ്യങ്ങളൊന്നും ഉപയോഗിക്കില്ല. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അവർ ധ്യാനത്തിന് വേണ്ടി മാത്രം വരുന്നതാണ്. ഇവിടെ ഇരിങ്ങോൾക്കാവിൽ മാത്രം വന്നിട്ട് പോകണ തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ആൾക്കാരുണ്ട്. ശരി, ശരിക്കും വന്നപ്പോൾ തന്നെ ഞാനും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നല്ലൊരു പോസിറ്റീവ് എനർജി ഇവിടെ വന്നപ്പോൾ കിട്ടി എന്നുള്ളതാണ്. പെരുമ്പാവൂര് നമുക്കറിയാം വളരെ നഗരത്തിരക്കുള്ള ഒരു സിറ്റിയാണ്. ആ നഗരത്തിരക്കിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വനം പ്രദേശം അല്ലെങ്കിൽ കാവിൽ നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. ശുദ്ധവായുവും ശുദ്ധജലവും സംരക്ഷിക്കാൻ വേണ്ടി പൂർവികരുടെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കാവുകൾ ഉടലെടുത്തത്. അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമ കൂടിയാണ്.